ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഓണം റെസിപ്പി ആയിട്ട് വന്നിരിക്കുവാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ ഒന്നും ഇല്ലാതെ നമുക്കൊരു ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പൊ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി വരുന്ന, നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഇന്ന് അവലോസുണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ആദ്യം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുത്തരിയാണ്. ഒരു കപ്പ് കുത്തരി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു അര കപ്പ് എക്സ്ട്രാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ശർക്കര. ഇതൊരു വലിയ ശർക്കര ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു ഒരു കപ്പ് ശർക്കര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ ശർക്കര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ. ഇതൊരു ഒന്നര തേങ്ങ ഗ്രേറ്റ് ചെയ്തതാണ്. അത് ഞാനൊരു വലിയ ബൗൾ നിറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഏലക്കാപ്പൊടി. ഇത് നമുക്ക് ഓപ്ഷണൽ ആണ്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ആഡ് ചെയ്യാം, ഇല്ലാത്തവർക്ക് ഇഗ്നോർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി മതി, വേറൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ അവലോസുണ്ട ഉണ്ടാക്കാം നമുക്ക് നോക്കിട്ട് വരാം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരി വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് അരി വറുത്തെടുക്കും. ഓക്കെ, നമ്മളപ്പം അരി വറുക്കാനായിട്ട് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ. ഉരുളി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് അരി നമുക്ക് ഇട്ട് വറുത്തെടുക്കാം. അപ്പൊ അതാ നമ്മള് ഉരുളി നന്നായി ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക്, ഞാൻ ഒന്നര കപ്പ് അരിയാണ് ഇടുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു കപ്പ് അരി ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പൊ ആ ഒരു കപ്പ് അരി ഞാൻ ആദ്യം ഇടുവാണ്. ഒരു കപ്പ് ഇട്ടു. ഇനി ഒരു അര കപ്പും കൂടെ ഞാൻ ഇടുവാണേ. ഒരു അര കപ്പും കൂടെ ഞാൻ ഇട്ടു. അപ്പോ ഇത് ഒന്നര കപ്പ് അരി ഇട്ടു. ഇനിയിപ്പോ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് സമയം എടുക്കും ഇത് വറുക്കാനായിട്ട്. നല്ല പേഷ്യൻസ് ഒക്കെ വേണം കേട്ടോ വറുത്തെടുക്കാൻ. എത്ര ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുക്കുമായിരിക്കും വറുത്തെടുക്കാൻ. ഇത് വറുത്തതിന്റെ ഒരു ഇതാവുമ്പം പൊട്ടി തെറിക്കാൻ തുടങ്ങിയത്. അന്നേരം നമുക്കറിയാം ഇത് ഫ്രൈ ചെയ്ത് വന്നു. അപ്പൊ അതുവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ അരി ഏകദേശം ഇവിടെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാലോ അതിനകത്ത് ഇടയ്ക്ക് ഒരു വൈറ്റ് കളറിലെ ഒരു ഇതുപോലെ കാണുന്നില്ലേ. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. സൗണ്ടും നിങ്ങൾക്ക് കേൾക്കായിരിക്കും. നല്ലൊരു ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അന്നേരം നമുക്ക് മനസ്സിലാവും ഇത് ഫ്രൈ ആയിന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിത് ഒരു 10-15 മിനിറ്റ്സ് ആയിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാലോ അതിന്റെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു ഇങ്ങനെ വൈറ്റ് കളറിലൊരു പഫ് പോലെ അതിന് ഇങ്ങനെ ബബിളപ്പ് ആയി വരും ഫ്രൈ ആയി കഴിയുമ്പോൾ. അതാണ് അതിന്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൗഡറാക്കി പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് അരി എടുത്ത് വറുത്ത് വെച്ചിട്ട് അത് ചൂടാറാൻ വേണ്ടി നമ്മളൊരു അരമണിക്കൂർ നേരം നമ്മൾ മാറ്റി വെച്ചായിരുന്നു. ഇപ്പൊ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മിക്സിയിലിട്ട് ഇത് പൊടിച്ചെടുക്കാവൂ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല പൗഡർ പോലെ ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇത് മൊത്തം നമുക്കൊന്ന് പൗഡർ ആക്കി എടുക്കാം. അതാണ് നമ്മൾ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്ത് പൊടിച്ചെടുത്തേ. നല്ലൊരു പൊടി, ഇച്ചിരി തരിതരിപ്പ് കിടന്നാലും കുഴപ്പമില്ല, നല്ല ഫൈനാക്കി എടുത്താലും കുഴപ്പമില്ല. ചിലർക്ക് ഇച്ചിരി തരിതരി കിടക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് നല്ല ഫൈനായിട്ട് പൊടിക്കുന്നതാണ് ഇഷ്ടം. ഞാനിപ്പോ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒരുപാട് തരിയും ഇല്ല, അതേസമയം ഒരുപാട് പൗഡറും അല്ലാത്ത പോലാണ്. നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കും. അപ്പൊ അതാ നമ്മള് അരിയെല്ലാം നന്നായിട്ട് വറുത്ത അരി മൊത്തം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തരി ഇട്ടിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തത് കേട്ടോ, ഒരുപാട് ഫൈനായിട്ടല്ല പൊടിച്ചത്. അപ്പൊ നമ്മളിത് റെഡിയാക്കി. ഇനി ഇപ്പൊ നമുക്ക് അടുത്തത് ഈ തേങ്ങയും ഈ ശർക്കരയും കൂടി ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് ഒന്നും ആക്കണ്ട, ഒത്തിരി ലൂസും ആക്കണ്ട. ജസ്റ്റ് ഇത് രണ്ടും ഒന്ന് മിക്സ് ആവുന്നു കമ്പൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നമ്മള് ആദ്യം ഒരു കുറച്ച് ഞാൻ എടുത്ത് അരച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് അരച്ചായിരുന്നു. ഇതേപോലെ ഇങ്ങനെ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി പോലെ ഒരുപാട് അരച്ചൊന്നും കളയണ്ട, അതിന്റെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് അതേപോലെ തന്നെ ഇരിക്കും. ഇതുപോലെ നമുക്ക് എല്ലാം അരച്ചെടുക്കാം. അപ്പൊ ഞാനിത് എടുത്ത് ഇതിലേക്ക് ഇടുവാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം.
ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ആ അരച്ച തേങ്ങയും ശർക്കരയും കൂടി മുഴുവനായിട്ട് നമ്മൾ ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാമേ. അധികമൊന്നും വേണ്ട, കുറച്ച്. ഒരു നുള്ള ഉപ്പ് അതും കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്ക പൊളിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്ലേവറിന്റെ ആവശ്യമില്ല, കുറച്ചിട്ടാൽ മതി. ഓക്കെ, ഇനിയിപ്പോ നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഈ തേങ്ങയുടെയും ശർക്കരയുടെയും ഗ്രേവിയിലേക്ക് ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഈ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും പിന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഉള്ള തേങ്ങയുടെയും പിന്നെ ഈ പൊടിയുടെയും കൂടെ എന്തോ പറയുന്നത് നനവ് കൊണ്ട് തന്നെയാണ് നമ്മളിത് ബോളാക്കി എടുക്കുന്നത്. അപ്പൊ ആദ്യം ഈ അരിപ്പൊടി എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് പറ്റിക്കണം ഈ ശർക്കരയിൽ. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനൊക്കെ നമുക്ക് നെയ്യോ അങ്ങനത്തെ ഇതിന്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഇത് നമുക്ക് ബോളായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു ഇച്ചിരി ടൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മളിതിൽ ഒരു വെള്ളം ഒട്ടും ആഡ് ചെയ്യാതെ തന്നെ ഇതുകണ്ടില്ലേ ഇങ്ങനെ ഷേപ്പ് ചെയ്താൽ നമുക്ക് ഷേപ്പായി വരുന്നുണ്ട്. നമ്മളിതായി ഇതിങ്ങനെ ബോള് പിടിക്കുമ്പോ കണ്ടോ ഇങ്ങനെ ഉറപ്പ് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ബൈൻഡ് ആയി കിട്ടുന്നുണ്ട്. അതാണ് അതിന്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ചെയ്ത് നോക്കിയായിരുന്നു, വരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് എണ്ണയോ നെയ്യോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നല്ല ബൈൻഡിങ് ഇപ്പൊ തന്നെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഫ്ലേവറിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം. അപ്പൊ നമുക്കിനിത് ഓരോ ബോൾസ് ആക്കി നമുക്ക് റെഡി ആക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവലോസ് ഉണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബോളാക്കി എടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ബോളാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ബോളാക്കാം. ഞാനും മമ്മി രണ്ടുപേരും കൂടെയാണ് ബോളാക്കുന്നത്. അപ്പൊ ഇങ്ങനെ മാവെടുക്കാം, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബോളാക്കിയാൽ മതി. അപ്പൊ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ, നല്ല കറക്റ്റ് മിക്സ്ചർ ആയിരുന്നു കോമ്പിനേഷൻ. നിങ്ങൾക്ക് ഈ അരിപ്പൊടി പൊടിക്കുന്ന സമയത്ത് നല്ല ഫൈൻ ആയിട്ടുള്ള പൊടി വേണമെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം. ഇച്ചിരി തരിതരിപ്പോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇതാ ഞാനിവിടെ ഒരു ബോൾ റെഡി ആക്കി എടുത്തു. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ബോൾസും നല്ല സൂപ്പർ ആയിട്ട് വന്നില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, അതേസമയം ഹെൽത്തി ആണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ഓണത്തിന്. നമുക്ക് ഓണം ആഘോഷിക്കുന്നതിനിടയിൽ ഓരോ അവലോസം ഉണ്ടെങ്കിൽ കഴിച്ചോണ്ടിരിക്കാലോ. അപ്പൊ നമ്മള് അരിയുടെ എല്ലാം അടിപൊളിയായിട്ട് റെഡിയാക്കി ലഡു പോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഓണത്തിന് ഉറപ്പായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും. പിന്നെന്താ, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതേസമയം ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആണ്, എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മറ്റൊരു അടിപൊളി ഓണം റെസിപ്പി ആയിട്ട്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഹിറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതേസമയം നിങ്ങൾക്കൊന്നും മിസ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.